കിട്ടാതെ എവിടെ പോകാനടാ? ടെലിഫോണിൽ എന്റെ ഒരു കക്ഷിയുണ്ട്, പഴയ അയൽവാസിയാ. പുള്ളി അതെടുത്തു. ഇന്ന് ഏതാന്നറിയത്തില്ല, നമ്പർ ഇതാ. അന്ന് ബെല്ല ലാൻഡ് ഫോൺ ആ ഗുണ്ടാത്തലനെ വിളിച്ച നമ്പർ ഇതാണെന്ന് ഉറപ്പാണല്ലോ. പിന്നെ അത് ഉറപ്പാ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, നമ്മൾ വിളിച്ചാൽ അവൻ ഫോൺ എടുക്കത്തില്ല. ശരിയാ, വിളിച്ചിട്ടെടുത്താലല്ലേ വേറെന്തെങ്കിലും കൊട്ടേഷന്റെ കാര്യം പറഞ്ഞ് അവനെയൊന്ന് നേരിൽ കാണാനുള്ള അവസരം ഉണ്ടാക്കാൻ പറ്റൂ. എന്താ ചെയ്യ? അതാ ഞാനും ആലോചിക്കുന്നത്, എവിടെയാണുള്ളതെന്ന് അവൻ പറയണം. ടവർ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനൊന്നും സമയമില്ലല്ലോ, കോഡ് തുടങ്ങിയില്ലേ. നമ്മൾ വിളിച്ചാവായിരിക്കില്ല, പക്ഷേ വേറൊരാൾ വിളിച്ചാവൻ സംസാരിക്കും. ആരാ? നിനക്ക് അവന്റെ വീടറിയോ? പിന്നെ ആ കോളനിയിൽ എവിടെയാ? നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. എന്നാ എന്നെ എന്തിനാ നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് കെട്ടിയിട്ടിരിക്കുന്നത്? പണത്തിനാണോ? എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ കയ്യിൽ പൂത്ത കാശ് ഒരുപാടുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. തൽക്കാലം അതൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഇത് പണി വേറെയാ, കൂലി അവിടുന്ന് കിട്ടും. പണത്തിനല്ലെങ്കിൽ പിന്നെ എന്തിനാ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നൊന്ന് അഴിച്ചുവിട്, എനിക്ക് പോണോ? ചേലക്കാതെ ഇവിടെ അടങ്ങിയൊതുങ്ങിയിരുന്നോ? ബഹളം വെച്ചാലുണ്ടല്ലോ, തീർത്തു കളയും ഞാൻ. അല്ല ഉമ്മയാണല്ലോ, ഇവർക്കിത് എന്തിന്റെ കേടാ? എടുക്കാൻ പോവാണ്. എടുക്കാതിരുന്നാൽ എങ്ങനെയാ? കാര്യം എന്താണെന്ന് അറിയണ്ടേ? എന്താ ഉമ്മ? മോനെ നീ എവിടെയാ? ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട് ഉമ്മ. എന്താ കാര്യം? നീ എത്ര ദിവസമായി ഇടുന്ന് പോയിട്ട്? ഞാനിവിടെ തനിച്ചാന്ന് അറിയില്ല എനക്ക്. ഞാൻ നാളെ വരാം ഉമ്മ. നീ എവിടെയാ ഉള്ളെ? എനിക്കൊരു മനസമാധാനവും ഇല്ല. പറ മോനെ, നീ എവിടെയാ ഉള്ളെ? ഞാനൊരു പണിസ്ഥലത്താ ഉമ്മ. അതെവിടാന്ന് പറഞ്ഞൂടെ എനക്ക്. കൊണ്ട് ഞാനേ കോർപ്പറേഷന്റെ വേസ്റ്റ് പ്ലാന്റ് ഇല്ലേ, അതിന്റെ അടുത്തുള്ള ഒരു ഗോഡൌണിലുണ്ട്. പണി ഇന്ന് അവിടെയാ. പിന്നെ ഉമ്മ ആരോടും പറയണ്ട, ഞാൻ വൈകിട്ട് വിളിക്കാം. വെച്ചേ. വേസ്റ്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പറഞ്ഞുള്ള ഗോഡൌൺ. ഓക്കേ, നീ വാ. ഉമ്മ ഈ സ്ഥലം പറഞ്ഞു തന്നെ പെരുത്ത് നന്ദി. ഇപ്പൊ സമയമില്ല, ഫോണിങ് നന്നേക്ക്. കൈവച്ച് ചിലപ്പോ വിളിക്കാൻ തോന്നും. എന്താ ഇവിടെ കാര്യം? ഡോക്ടർ ഇന്ത് എവിടെയാ? ഞങ്ങളുടെ പണി കയറി ഇടപെടണ കേട്ടാ. നിന്നോടൊക്കെ ആരടാ പറഞ്ഞു ഇവിടെ കയറി പണി? ഡോക്ടർ ഇന്ദുവിന് ഞാൻ കൊണ്ടുപോകും, എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു കക്ഷി. നസീറെ വെറുതെ കയറി ഇടങ്കോലിടല്ലേ. സുറോസെ വാ. Ah!
കൂത്ത് കീറുകളെ ഞാൻ പന്നി. അമ്മ 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 നീ അങ്ങോട്ട് ഇല്ല. പെട്ടെന്ന് പാട. ഒന്ന് വിളിച്ചു നോക്കി. എടുക്കുന്നില്ല. ആരെയാ വിളിച്ചത്? അച്ഛനെ. ഫോൺ ഇതെന്താ? ഫോൺ എടുക്കുന്നില്ലല്ലോ. അവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കത്തില്ല. അതെന്താ? കോടതി പരിസരത്ത് സെൽഫോൺ എടുക്കാൻ പാടില്ല. വേഗം വിട്, എത്രയും പെട്ടെന്ന് നമുക്ക് അവിടെ എത്തണം. വേഗം പോ. ഇരുവിഭാഗത്തിന്റെയും വാദപ്രതിവാദങ്ങൾ കേട്ട് അതിൽ നിന്നും ഈ കേസിന്റെ തീരുമാനമെടുക്കാൻ ടി ജ്യോതികയുടെ തീരുമാനം കൂടി അറിയണമെന്ന നിഗമനത്തിൽ കോടതി എത്തിച്ചേരുകയുണ്ടായി. പ്രായപൂർത്തിയാകാൻ ഒരു വർഷം മാത്രം ബാക്കിയുള്ള ടി ജ്യോതിയുടെ അഭിപ്രായം കോടതി പരസ്യപ്പെടുത്തി. ജ്യോതിക തന്നെ പ്രസവിച്ച മിസ്സിസ് ഉത്തരയുടെ കൂടെ ജീവിക്കാനാണ് താൽപര്യപ്പെടുന്നത്. ടി ജ്യോതിക അത്തരമൊരു മൊഴി രേഖപ്പെടുത്തുവാനുള്ള സാഹചര്യത്തിന്റെ വിശ്വാസ്യതയെക്കുറിച്ച് വിശദമായൊരു വിശകലനം ആവശ്യമാണെന്ന് കോടതി അഭിപ്രായപ്പെടുന്നു. കേസിന്റെ വിധി അടുത്ത 15-ാം തീയതി പ്രഖ്യാപിക്കുന്ന ഏത് പാതാളത്തിൽ കൊണ്ടുപോയി തള്ളിയാലും ഞാൻ വരും. എന്റെ മോൾക്ക് വേണ്ടി പാതി കത്തിയ ചിതയിൽ നിന്ന് പോലും ഇന്ന് ജീവനെടുത്ത് വരും. അയ്യോ പാവം, കഷ്ടപ്പെട്ട് വന്നതിന് ഒരു ഫലവും ഉണ്ടായില്ലല്ലോ. നിങ്ങളുടെ മകളുടെ കാര്യം തീരുമാനിക്കാൻ ഇങ്ങനെ ഓടിക്കതച്ചു വരേണ്ട ഒരു കാര്യവും ഉണ്ടായിരുന്നില്ല. നന്ദ പ്രസവിച്ച അമ്മയുടെ കൂടെ പോയാൽ മതിയെന്ന് ജ്യോതി മൊഴി പറഞ്ഞ് കഴിഞ്ഞു. ഇനി ആ വിധിക്ക് വേണ്ടി കാത്തിരിക്കണമെന്നില്ല. കുട്ടിയെ കൈയോടെ ഉത്തര മാഡത്തിന് കൈമാറിയിട്ട് പോവാ നോക്ക്. ബൈ.
അങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ജ്യോതികയുടെ മൊഴിയെടുത്ത ശേഷം കോടതി പറഞ്ഞ വാക്കിൽ നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ലേ? എനിക്ക് തോന്നുന്നില്ല, അവള് ജയിച്ചില്ലേ? എന്റെ മോളെ കൊണ്ട് അവളങ്ങനെ പറയിച്ചില്ലേ? തർക്കം തീരാൻ മോളുടെ അഭിപ്രായം അറിയണമെന്നല്ലേ പറഞ്ഞത്? അത് കേട്ടുകഴിഞ്ഞാൽ എങ്ങനെ മറിച്ചൊരു വിധി ഉണ്ടാകുന്നത്? കോടതിക്ക് സംശയമുണ്ട്. അതുകൊണ്ടാ മോൾ ഇങ്ങനെ ഒരു മൊഴി പറഞ്ഞതിന്റെ പേരിൽ വിശകലനം വേണമെന്ന് കോടതി ആവശ്യപ്പെട്ടത്. മോളോട് കൂടുതലായിട്ട് എന്തെങ്കിലും ചോദിച്ചോ? ആരെങ്കിലും പേടിച്ചാണോ ഇങ്ങനെ പറയുന്നത് ചോദിച്ചു. എന്നിട്ട് മോൾ എന്ത് പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല അച്ഛാ, പേടിച്ചിട്ടാ. എതിർത്ത് എന്തെങ്കിലും എന്റെ നാവിൽ നിന്ന് വീണു പോയാ അമ്മയവര്. മോൾ ആരുടെ ഭീഷണിക്ക് വഴങ്ങി അങ്ങനെ പറഞ്ഞതെന്ന് കോടതിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. അതെ, ഉണ്ടായത് എന്താണെന്ന് കോടതിയോട് പറയണമായിരുന്നു. നീ അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ദേവീജി, ഞാൻ എന്ത് ധൈര്യത്തിലാണ്? ഇടി മണ്ടൂസേ, ആ ബെല്ലം ആ സമയത്ത് കോടതിയിൽ ഉണ്ടായിരുന്നില്ലേ? അമ്മയെ തട്ടിക്കൊണ്ടുപോയി കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം ജഡ്ജിയോട് പറഞ്ഞാൽ ആ നിമിഷം പോലീസ് കോശിയെ മോളെ അറസ്റ്റ് ചെയ്യില്ലേ? പിന്നെങ്ങനെയാ അവള് നമ്മളുടെ അമ്മ എന്തെങ്കിലും ചെയ്യുന്നെ? നീ ഉള്ള കാര്യം കോടതിയോട് പറഞ്ഞുന്ന് കോശി അറിഞ്ഞാലും പിന്നെ ഒരു ഫോൺ കോൾ ചെയ്യാനുള്ള സമയം പോലും അയാൾക്ക് കിട്ടില്ല. ശരിയാ, അത് തന്നെ അവളോട് ചെയ്യേണ്ടിയിരുന്നു. അവൾ ഇങ്ങനെ വന്ന് ഭീഷണിപ്പെടുത്തിയ കാര്യം നിനക്ക് അച്ഛനോട് പറയാമായിരുന്നില്ലേ? ഞാൻ അച്ഛനോട്? ശരിയാ, പറഞ്ഞതാ. പക്ഷെ ഞാൻ ഈ റൂട്ട് ചിന്തിച്ചില്ല. എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരല്ലേ. ഇന്ദുവിന്റെ ജീവൻ അപകടത്തിലാണെന്ന കാര്യം മാത്രമേ ചിന്തിച്ചുള്ളൂ. കോടതി കൂടുമ്പോ ഇന്ദുവിനെ മോചിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അവരുടെ ഭീഷണിക്ക് വഴങ്ങില്ലേ പറ്റൂ. ദേവീജി പറയുമ്പോഴോ ഇതിനിങ്ങനെ ഒരു വഴിയുണ്ടല്ലോ എന്ന് മനസ്സിലായത്. നിങ്ങളെയൊക്കെ പിരിയേണ്ടി വന്നാലും എന്റെ അമ്മ ജീവനോടുണ്ടാവല്ലോ ഓർത്തു. എന്റെ സന്തോഷത്തിന് വേണ്ടി എന്റെ അമ്മയുടെ ജീവൻ പന്തയം വെക്കാൻ തോന്നിയില്ല. സോറി. ഏ, കരയില്ലേ. നിന്റെ സ്ഥാനത്ത് ആരായാലും അങ്ങനെയൊക്കെ ചിന്തിക്കും. സാരില്ല, ദേവീജി കൂടെ ഇല്ലാതിരുന്നതിന്റെ കുഴപ്പം പോട്ടെ. ഇനി എല്ലാം വരുന്നത് പോലെ വരട്ടെ. നമ്മൾ ആരോടും ഒരു നീതികേടും ചെയ്യാത്തവരാ. അതുകൊണ്ട് നമുക്ക് നീതി കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. അല്ലാതെ ഇനി വേറൊന്നും ചെയ്യാനില്ല. വിഷമിക്കണ്ട, എന്റെ മോള് ചെയ്തത് തന്നെ ശരി. പക്ഷെ അതിന്റെ പേരിൽ നിന്നെ ഞങ്ങൾക്ക് നഷ്ടമാകുമെന്നുള്ള പേടിയുണ്ടാ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞത്. കാര്യമാക്കണ്ട, വാ പറയട്ടെ. ഇത് വലിയ ചതിയായിപ്പോയി. പെറ്റമ്മയുടെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ജ്യോതി പറഞ്ഞ പിന്നെ വിധി പറയാൻ എന്തെങ്കിലും ആലോചിക്കണോ? ഇത്രയും ദിവസം വാദം കേട്ടതാ, പ്രായപൂർത്തിയായിട്ടില്ലെങ്കിലും അവള് തിരിച്ചറിവുള്ള കുട്ടിയാണെന്ന് കോടതിക്കറിയില്ലേ? പിന്നെ ഒരു 15 ദിവസം അവധിക്ക് വെച്ച് ആലോചിച്ചിട്ട് വേണോ രണ്ടിലൊന്ന് തീരുമാനിക്കാൻ? ഇന്ത്യൻ കോടതികളിൽ കേസ് കെട്ടിക്കിടക്കുന്നതേ വെറുതെ അല്ല. ഒരാൾ യൗവനത്തിൽ ചെയ്ത കുറ്റകൃത്യം തെളിയിക്കപ്പെടുമ്പോഴേക്കും അയാൾ വൃദ്ധനായിട്ടുണ്ടാവും. ആവശ്യമില്ലാതെ താമസിപ്പിക്കുന്നത്. ഇന്നത്തെ കൊണ്ട് ഇതിന്റെ തീരുമാനം അറിയാലോ എന്ന് വിചാരിച്ച് സന്തോഷിച്ചതാ ഞാൻ. അത് വെറുതെയായി. ഇനി ഒടുക്കത്തെ കാത്തിരിപ്പ് തന്നെ. ഇതെന്താ പപ്പയ്ക്ക് ഇതിലൊന്നും പറയാനില്ലേ? ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് കേട്ട് മട്ടില്ലല്ലോ. പറഞ്ഞതൊന്നും ഇഷ്ടപ്പെട്ടില്ലേ? മണ്ടത്തരങ്ങളെ വിളിച്ചു പോകുന്നത് കേട്ടിട്ട് അതിൽ കയറി അഭിപ്രായം പറയാൻ എനിക്ക് തലയ്ക്ക് വട്ടമൊന്നുമില്ല. അതെന്താ പപ്പ അങ്ങനെ പറഞ്ഞത്? ഞാനീ പറഞ്ഞത് ബോധക്കേടാ? എന്താ സംശയം? എന്താ അതിന്റെ കാരണം പറയ്. കോടതിയും ജഡ്ജും ഒക്കെ നിന്റെ സൗകര്യത്തിന് പണിയെടുക്കാനുള്ളതല്ല. നീ ഉദ്ദേശിക്കുന്ന സമയത്ത് നിന്റെ ആഗ്രഹം പോലുള്ള ഒരു വിധി കേൾക്കാൻ പറ്റാത്തതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെ കിടന്ന് ചാടുന്നത്? അതെ, അതിലെന്താ തെറ്റ്? ഒരു കേസുമായിട്ട് കോടതിയെ സമീപിക്കുന്ന എല്ലാവരുടെയും മെന്റാലിറ്റി അത് തന്നെയല്ലേ? അത് ശരിയാ, പക്ഷെ ബുദ്ധിയുള്ള ആരും അതിങ്ങനെ വിളിച്ചു പറയില്ല.
ഇന്ദുനെ ലോക്ക് ചെയ്ത് ജ്യോതിയെ ഭീഷണിപ്പെടുത്തി നിന്റെ ഇഷ്ടം പോലെ പറയിച്ചതോടെ കേസ് ജയിച്ചെന്ന് തോന്നിയില്ലേ? അതല്ലേ അപ്പൊ തന്നെ വിധി കേൾക്കാഞ്ഞിട്ട് നിനക്ക് ഇത്ര വിഷമം? അത് അതിനി ഞാൻ പറയണോ? വേണ്ട. പക്ഷെ അവിടെ നിനക്ക് തെറ്റി. നീ മനസ്സിൽ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വിധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പപ്പ എന്താ പറഞ്ഞത്? ഈ കേസ് ജയിക്കാൻ ഇതിൽ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു? അങ്ങനെയല്ല, തെറ്റായ രീതിയിലൂടെ ഒരു കാര്യം ചെയ്യുമ്പോ എത്രയൊക്കെ ബുദ്ധിപൂർവം പ്ലാൻ ചെയ്താലും അത് വിജയിക്കാൻ ഒരു കാര്യം വേണം, ഭാഗ്യം. അസ്ഥാനത്തുള്ളൊരു വാക്ക്, അർത്ഥം വെച്ചൊരു നോട്ടം, അത്രയൊക്കെ മതി എല്ലാം തകർന്നു പോവാൻ. പപ്പ എന്താ പറഞ്ഞോണ്ട് വരുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലാക്കാനൊന്നുമില്ല. ചേംബറിൽ വെച്ച് ജ്യോതിക ജഡ്ജിനോട് ഉത്തരയുടെ കൂടെ ജീവിച്ചാ മതി എന്ന് പറഞ്ഞു. നമ്മളെ പേടിച്ച് അല്ലേ? അതെ. ആ പേടി നമുക്ക് ദോഷം ചെയ്തിട്ടുണ്ടോന്നൊരു സംശയം. ഇന്ന് അങ്ങേര് പറഞ്ഞൊരു സെന്റൻസ് നീ ശ്രദ്ധിച്ചോ. എന്ത്? കുട്ടി അങ്ങനെ പറയാനുണ്ടായ സാഹചര്യത്തെ കുറിച്ച് ഒരു വിശകലനം വേണമെന്ന്. അടുത്ത സിറ്റിംഗിൽ കോടതിക്ക് വേണമെങ്കിൽ കുട്ടിയോട് ഒരിക്കൽ കൂടി പറഞ്ഞതിന്റെ ക്ലാരിഫിക്കേഷൻ എടുക്കാം, അറിയോ? അയ്യോ, അപ്പൊ അവൾ എന്തു പറയും? ഉള്ളതെല്ലാം പറയും. അതോടെ നമുക്കെതിരെ നിലവിലുള്ള കേസുകളുടെ കൂട്ടത്തില് ഒന്നുകൂടി വന്നു ചേരും. ചിലപ്പോ സ്പോട്ടിൽ അറസ്റ്റ് ഉണ്ടായെന്നും വരും. അല്ല, സാധ്യതകളാ. അനുകൂലമായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരിക്കരുത്. വരാൻ സാധ്യതയുള്ള അപകടങ്ങളെ കുറിച്ചും വിജിലന്റ് ആവണം. വേണ്ടേ ദൈവമേ, ആ ജഡ്ജിക്ക് അങ്ങനെ വല്ല ദുർബുദ്ധിയും തോന്നുമോ? പപ്പ നമുക്കൊന്ന് കോടതി പോകാതിരുന്നല്ലോ. അതുകൊണ്ട് കാര്യമൊന്നുമില്ല, എന്തെങ്കിലും വന്നാ നേരിട്ടല്ലേ പറ്റൂ. അങ്ങനെ വല്ല സംശയം തോന്നിയിട്ടാവോ ജഡ്ജി അങ്ങനെ പറഞ്ഞത്? ആവാം, അല്ലാതെയും ഇരിക്കാം. എന്തായാലും ഈ കേസിൽ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. വല്ലവർക്കും വേണ്ടി കേസ് നടത്തി സ്വയം അകത്തായി പോകാതിരുന്ന മതിന്ന ഇപ്പൊ എന്റെ പ്രാർത്ഥന. ജ്യോതിക ഉത്തര പ്രസവിച്ച കുട്ടിയാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ വാദിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല. കൈക്കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ ഈ കാലയളവ് വരെ സ്വന്തം കുഞ്ഞെന്ന പോലെ ടി ജ്യോതികയെ വളർത്തിക്കൊണ്ടുവന്ന ഡോക്ടർ ഇന്ദുലേഖയുടെയും ഭർത്താവായ ഡോക്ടർ ഹരിപ്രസാദിന്റെയും വിശാല മനസ്സിനെ കോടതി പ്രത്യേകം ശ്ലാഘിക്കുന്നു. കോടതി മുമ്പാകെ ഹാജരാക്കിയ സാക്ഷികളുടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ഉത്രയുടെ കുഞ്ഞാണ് ജ്യോതികയെന്ന് വ്യക്തമാകാത്തതിനാലും തന്റെ പെറ്റമ്മയായ ഉത്രയുടെ കൂടെ ജീവിക്കാനാണ് താൽപര്യപ്പെടുന്നതെന്ന് ജ്യോതിക മൊഴി പറഞ്ഞത് ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങിയാണെന്ന് കോടതിക്ക് ബോധ്യമായതിനാലും ടി ജ്യോതികയെ അവളുടെ വളർത്തമ്മയായ ഡോക്ടർ ഇന്ദുലേഖയുടെ കൂടെ തന്നെ പ്രായപൂർത്തിയാവും വരെ കഴിയുവാൻ കോടതി ഉത്തരവാദിത്തം.